ഹലോ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടിട്ടുണ്ടോ? ജീവിതത്തിലെ എത്രയോ തടസ്സങ്ങൾ നാം അഭിമുഖീകരിക്കുന്നവരാണ് അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ യാത്ര പോയപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതായിരിക്കാം ഒരു തടസ്സം. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ സമയമായി തലേ ദിവസം വലിയൊരു രോഗം നിങ്ങൾക്ക് സംഭവിക്കുന്നു. ഇങ്ങനെ അനുദിന ജീവിതത്തിൽ എത്രയോ തടസ്സങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, നാം ഫേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് തടസ്സം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഓബ്സ്റ്റിക്കിൾ? എന്താണോ നമുക്ക് മുൻപോട്ട് പോകുവാൻ പ്രയാസമായി നിൽക്കുന്ന ഒരു കാര്യം, അതാണ് തടസ്സം എന്ന് പറയുന്നത്. വളരെ നാളുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് യാത്രയായി അവരിപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുക. എന്നാൽ ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുവാനും വളരെ പ്രയാസകരമായിട്ടുള്ളൊരു തടസ്സം നേരിട്ടിരിക്കുക. അവർക്ക് സ്വയമായിട്ട് അത് പരിഹരിക്കാൻ സാധിക്കുകയില്ല. അവരോട് കൂടെയുള്ള ആളുകൾക്ക് ആർക്കും സാധ്യമല്ല അത്. അങ്ങനെയാണെങ്കിൽ ആരാണ് അതിനെ സഹായിച്ചത്? അവർക്ക് ആ തടസ്സം മാറ്റി മുൻപോട്ട് പോകാൻ സാധിച്ചോ? ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠഭാഗം അതാകുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തിരഞ്ഞെടുത്തതിൽ, അവർക്ക് ലീഡറായി നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി നിയോഗിച്ചത് മോശയായിരുന്നു. മോശയുടെ മരണശേഷം ഇപ്പോൾ യോശുവയാണ് അവർക്ക് നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ അവർ യാത്ര ചെയ്ത് ഇപ്പോൾ യോർദാൻ നദിയുടെ ഏകദേശം കരയ്ക്കോടടുത്ത് എത്തിയിരിക്കുക. ഈ ഇസ്രായേൽ ജനം എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്? യാത്രയിൽ ഉള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ പ്രധാനികളായിട്ടുള്ള ആളുകളെയും യോശുവ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുരോഹിതന്മാരുണ്ട് അവരുടെ കൂടെ. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന നിയമപ്പെട്ടകവും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത് യോർദാൻ നദിയുടെ ഏകദേശം അടുത്ത് ആണ് വന്നിരിക്കുന്നത്. ഇനി അവർക്ക് പോകുവാനുള്ള സ്ഥലം, ആ സ്ഥലത്തേക്ക് തടസ്സമായിട്ട് യോർദാൻ നദി നിൽക്കുക. യോർദാൻ ധാരാളം വെള്ളമുള്ള, കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു നദിയാണ്. ഇവർക്ക് ഈ യോർദാനിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ യാതൊരു നിർവാഹവുമില്ലാതെ, അല്ലെങ്കിൽ സാധ്യതയില്ലാതെ അവർ നിൽക്കുക. പക്ഷേ ദൈവം യോശുവയോട് എങ്ങനെ അവർക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അവരുടെ അടുക്കെ ബോട്ടോ, ഇന്ന് നമുക്കുള്ളതുപോലെ തന്നെ വഞ്ചിയോ ഒന്നും തന്നെ അവർക്ക് ഇല്ല. മുൻപോട്ട് പോകാൻ സാധിക്കാതെ ഇവർ നിൽക്കുക. ആർക്കാണതിന് അവരെ സഹായിക്കാൻ കഴിയുക? യോശുവയ്ക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് സാധിക്കുമോ? വേറെ ആർക്കെങ്കിലും, പ്രധാനികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കുമോ? ആർക്കും സാധിക്കുകയില്ല. സർവശക്തനായിട്ടുള്ള ദൈവത്തിന് മാത്രമേ ഇനി അവർക്ക് മുൻപോട്ട് പോകുവാൻ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള മുൻപോട്ടുള്ള യാത്രയിൽ എപ്രകാരമായിരിക്കണമെന്ന് യോശുവ ജനത്തോടും അതുപോലെ തന്നെ പ്രധാനികളായിട്ടുള്ള ആളുകളോടും പുരോഹിതന്മാരോടും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ യോശുവ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾക്കറിയാമോ എന്തായിരിക്കാം പറഞ്ഞു കൊടുത്തത്? ഈ കവിഞ്ഞ് ഒഴുകുന്ന ഈ നദിയിലൂടെ എങ്ങനെ പോകണമെന്നായിരിക്കാം പറഞ്ഞത്? യോശുവ പറയുക, പുരോഹിതന്മാരായിട്ടുള്ള ഓരോ വ്യക്തികളും യോർദാനിലെ വെള്ളത്തിൽ കാൽ വയ്ക്കണം. കാൽ വയ്ക്കുമ്പോൾ അവർ കാണാൻ പോകുന്ന അടുത്തൊരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് യോശുവ പറയുന്നത്. എന്തായിരുന്നു ആ അത്ഭുതം? യോശുവ പറഞ്ഞു, നിങ്ങൾ യോർദാൻ നദിയിൽ വെള്ളത്തിൽ കാലെടുത്ത് സ്പർശിക്കുമ്പോൾ യോർദാനിലെ വെള്ളം മുകളിൽ നിന്നുള്ള വെള്ളം നിൽക്കുകയും താഴെയുള്ള വെള്ളം ഒഴുകി ഉപ്പുകടലിലേക്ക് ചെന്നു ചേരുകയും ചെയ്യും. ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ? പുരോഹിതന്മാരോട് എന്താണോ പറഞ്ഞത് അപ്രകാരം തന്നെ അവൻ്റെ കാലുകൾ യോർദാൻ നദിയിൽ എടുത്തു വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം എന്താണോ പറഞ്ഞത് അപ്രകാരം തന്നെ ആ വെള്ളം, മുകളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം തടഞ്ഞ് നിർത്തുകയും ബാക്കിയുള്ള താഴേക്കുള്ള വെള്ളം ഒഴുകി ഉപ്പുകടലിൽ ചെന്നു ചേരുകയും ചെയ്തു. എത്ര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് അതല്ലേ? ഈ പ്രവൃത്തി ചെയ്യുവാൻ യോശുവയ്ക്കോ പുരോഹിതന്മാർക്കോ ജനത്തിനോ സാധ്യമാണോ? ഒരിക്കലുമില്ല. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, ഈ ദൈവം സർവശക്തനായിട്ടുള്ള ദൈവമാണ്. ഈ ദൈവം നമ്മുടെയും ദൈവമാണ്. ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ ദൈവമാണ് നമ്മുടെ സൃഷ്ടികർത്താവ്. നിങ്ങളുടെയും സൃഷ്ടികർത്താവ് ഈ ദൈവം തന്നെയാണ്. ഈ ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടോ? ഈ ദൈവം ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സർവശക്തനായിട്ടുള്ള
ദൈവമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെയും യോശുവയുടെയും അവരോട് കൂടെയുള്ള പുരോഹിതന്മാരുടെയും ദൈവം മാത്രമല്ല ഈ ദൈവം, സർവശക്തനായുള്ള ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആവർത്തന പുസ്തകം 7:21 ഈ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ ദൈവമായ യഹോവ വലിയവനും ഭയങ്കരനുമായ നിൻ്റെ ദൈവമാകുന്നു. ആ ദൈവം മഹാഭയങ്കരനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ദൈവമാണെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദൈവം സർവശക്തനായതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് അവസ്ഥകളിലും ഈ ദൈവത്തെ ആശ്രയിക്കാം. കാരണം ദൈവത്തിന് മാത്രമേ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ നാം ചിന്തിക്കും, ഇല്ല, എനിക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ട്, എനിക്കെല്ലാം സാധ്യമാണ്, എനിക്കതിനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയുമുണ്ടെന്ന് ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും. എന്നാൽ ഓർക്കുക, ദൈവവുമാണ് നമ്മെ സഹായിക്കുവാൻ ശക്തനായവൻ. ആ ദൈവം സർവശക്തനായിട്ടുള്ള ദൈവമാണ്. എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ് അതല്ലേ? നമ്മെ സഹായിക്കുവാൻ സർവശക്തനായിട്ടുള്ള ദൈവമുണ്ട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ബലമാണ്. യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞ പ്രകാരം തന്നെ പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൽ കാൽ വെച്ചു. വെള്ളം ഇതാ രണ്ടായിട്ട് വിഭജിച്ചു. നിയമപ്പെട്ടകത്തിൻ്റെ മുൻപിൽ രണ്ടായിട്ട് വേർതിരിക്കപ്പെട്ടതായിട്ട് അവർക്ക് ഉണങ്ങിയ നിലം, ഒരു നല്ല മനോഹരമായിട്ടുള്ള ഉണങ്ങിയ പാത തന്നെ മുൻപോട്ട് പോകുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുക. യോശുവ പറഞ്ഞു, നിങ്ങൾ മുൻപോട്ട് പോകുക. അതുമാത്രമല്ല, അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇസ്രായേൽ ജനത്തിലെ ഓരോരുത്തരായിട്ട് പറഞ്ഞു, ഓരോ ഗോത്രത്തിലുള്ളവർ അതിൽ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഓരോ കല്ലുകൾ യോർദാൻ നദിയിൽ നിന്ന് ഉണങ്ങിയ നിലത്ത് നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഈ എടുക്കുന്ന ഓരോ കല്ലുകളും അവരുടെ ഷോൾഡറിൽ അല്ലെങ്കിൽ ചുമലിൽ വെച്ച് മറുകര കടക്കണം. അതുമാത്രമല്ല, ഈ കല്ലുകൾ കൊണ്ടുപോയി ഇനി എവിടെയാണോ അവർ താമസിക്കാൻ പോകുന്നത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടണം അല്ലെങ്കിൽ നാട്ടണം എന്ന് പറഞ്ഞു. എന്തിനായിരിക്കാം യോശുവ ദൈവത്തിൻ്റെ ഈ കൽപ്പന പ്രകാരം അവരോട് പറയുവാൻ കാരണമായി തീർന്നത്? പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയം അതിൽ നിന്ന് ലഭിച്ചോ? ഇല്ല എന്ന് ഞാൻ വിചാരിക്കുക. ഇതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾക്ക് അത് മനസ്സിലായില്ല. എന്തിനാണ് അവർ ഈ പ്രവൃത്തി ചെയ്യേണ്ടതെന്ന് അവർക്കും മനസ്സിലായില്ല. എന്നാൽ യോശുവയോട് ദൈവം പറഞ്ഞു കൊടുത്ത പ്രകാരം തന്നെ ഈ കാര്യങ്ങളെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്താണത്? ഈ കല്ലുകൾ ഒരു നാളിൽ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പിൻതലമുറ കാണുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് ഈ കല്ലുകൾ ഇവിടെ നാട്ടിയിരിക്കുന്നത്? അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, യോർദാൻ നദിയിൽ നിയമപ്പെട്ടകത്തിൻ്റെ മുൻപിൽ ദൈവം യോർദാനിലെ വെള്ളത്തെ രണ്ടായിട്ട് വിഭജിച്ചതിൻ്റെ ഓർമ്മയാണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കണം. എന്താ അതിൽ നിന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ മക്കൾ പിൻതലമുറ മനസ്സിലാക്കേണ്ടത്? സർവശക്തനായിട്ടുള്ളൊരു ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള വസ്തുത. പ്രിയ കൂട്ടുകാരെ, ഈ കാര്യം നാം മനസ്സിലാക്കുമ്പോൾ തന്നെ നാമും ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത ഒരു അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണത്? നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പാപത്തിൻ്റെ പരിഹാരം വരുത്തി, നമുക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ക്രൂശിലൊഴുക്കി, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശുവിൻ്റെ മരണത്തെ നാമും ഒരിക്കലും മറന്നു പോകരുത്. ആ യേശു കർത്താവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് ഈ ലോകത്തിലെ ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ട് ദൈവപൈതലായിത്തീരുവാൻ, ദൈവത്തിൻ്റെ ഒരു മകനായിത്തീരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വസിച്ച ഓരോ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവർ. അങ്ങനെ ആരാധിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഓർമ്മിക്കുവാൻ വേണ്ടി ഓരോ ആരാധനയിലും അപ്പം നുറുക്കൽ ശുശ്രൂഷയും ചെയ്യുന്നു. എന്താണ് അത് ഓർമ്മിപ്പിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തു ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഇന്നും ജീവിക്കുന്നു. അവനിലുള്ള വിശ്വാസമാണ് ഓരോരുത്തരെയും ദൈവ മക്കളാക്കി തീർത്തത് എന്നുള്ളൊരു വസ്തുതയാണ്. അതാണ് നാമും നമ്മുടെ ആരാധനയിൽ ഓർക്കുകയും നാം ദൈവത്തിന് നന്ദി പറയുവാനും സമയം വേർതിരിച്ചിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ആരാധനയിൽ അപ്പം നുറുക്കൽ ശുശ്രൂഷ നാം ചെയ്യുന്നത് പോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ അവർ പിൻതലമുറ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി യോർദാനിൽ വെള്ളത്തെ രണ്ടായിട്ട് വിഭജിച്ച് അവർക്ക് വേണ്ടി വഴി തുറന്ന കാര്യം. അങ്ങനെ ആ കാര്യങ്ങളെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി യോശു പറഞ്ഞു, മുൻപോട്ട് പോകുവാൻ പറഞ്ഞു. ഉണങ്ങിയ നിലത്തോടെ അവർ യാത്ര പോവുകയാണ്. അവരങ്ങനെ നടന്ന് കരയിൽ
ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ യോശ്യ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. യോർദാൻ നദിയിൽ അതുപോലെ തന്നെ 12 കല്ലുകളെടുത്ത് അവരിനി താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് നാട്ടുന്നത് പോലെ തന്നെ യോർദാൻ്റെ ഈ നദിയുടെ നടുവിലും 12 കല്ലുകൾ കുഴിച്ചിടണം, നാട്ടണം എന്ന് പറഞ്ഞു. അവർക്ക് നിർദ്ദേശം കൊടുത്തു. അപ്രകാരം തന്നെ അവർ അവിടെയും 12 കല്ലുകൾ നാട്ടുകയുണ്ടായി. ഇനിയുള്ള പുരോഹിതന്മാരും അതുപോലെ തന്നെ യോശുവയും യോർദാൻ നദി കഴിഞ്ഞ് അവർ കരയിൽ കയറിയപ്പോൾ ഈ വെള്ളം രണ്ടായിട്ട് വിഭജിച്ച് നിന്ന നദിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? മാറ്റം സംഭവിച്ചു. പഴയതുപോലെ തന്നെ ആ യോർദാൻ നദിയിലുള്ള വെള്ളം മുകളിൽ നിന്ന് ഒഴുകി. എങ്ങനെയാണോ ഇവർ യോർദാൻ നദിയെ കണ്ടത് അതുപോലെ തന്നെ ആയിത്തീർന്നു. ഇതും പ്രവർത്തിച്ചത് ആരാണ്? സർവശക്തനായിട്ടുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ ആ വലിയ മഹാശക്തിയാൽ, സർവശക്തിയാൽ വീണ്ടും പഴയതുപോലെ യോർദാൻ നദി ഒഴുകുവാൻ ആരംഭിച്ചു. അവർ കരയിൽ കയറി മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ ഏതെങ്കിലും അവരെ അറിയാത്ത ശത്രുക്കൾ വന്ന് അവരെ ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടി മോശയോട് ദൈവം പറഞ്ഞ പ്രകാരം തന്നെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ചിലരെ യുദ്ധത്തിനായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർ മുൻപോട്ട് പോകുന്നത് ഈ യുദ്ധത്തിനായിട്ട് തിരഞ്ഞെടുത്ത ആളുകളുമായിട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഹോവയായ ദൈവം മോശയെ എപ്രകാരം അനുഗ്രഹിച്ചോ അതുപോലെ തന്നെ യോശുവയെയും ദൈവം അനുഗ്രഹിച്ചു. അവർ മുൻപോട്ട് യാത്ര ചെയ്ത് ഇപ്പോൾ അവരറിയാത്തൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഏതാ സ്ഥലമെന്ന് നിങ്ങൾക്കറിയുമോ? ഗിൽഗാൽ എന്ന സ്ഥലത്താണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവർക്ക് പരിചയമില്ലാത്ത ഒരു നാട്ടിലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവം എന്താണോ യോശുവയോടും പുരോഹിതന്മാരോടും കൽപ്പിച്ചത് അതുപോലെ തന്നെ അവർ അനുസരിച്ചു. അവർ കൊണ്ടുവന്ന യോർദാൻ്റെ നടുവിൽ നിന്ന് ഉണങ്ങിയ നിലത്തു നിന്ന് എടുത്തുകൊണ്ടുവന്ന 12 കല്ലുകളും ഗിൽഗാലിൽ കൊണ്ടുവന്ന് നാട്ടി. അതൊരു സ്മാരകമായിട്ട് തന്നെ അവിടെ വയ്ക്കുകയുണ്ടായി. ദൈവത്തെ അനുസരിക്കുന്ന ഇസ്രായേൽ ജനം അവർ വളരെ സന്തോഷത്തോടുകൂടി ഗിൽഗാലിൽ അങ്ങനെ താമസം ആരംഭിച്ചു. അതുമാത്രമല്ല, അവർ താമസം ആരംഭിച്ചപ്പോൾ തന്നെ യോശുവയോട് ദൈവം പറഞ്ഞ പ്രകാരം തന്നെ എന്തിനാണ് ഈ കല്ലുകൾ അവിടെ വെച്ചിരിക്കുന്നത്, അവിടെ നാട്ടിയിരിക്കുന്നതെന്ന് വ്യക്തമായി വീണ്ടും ഈ ജനത്തോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഈ ദൈവം സർവശക്തനായിട്ടുള്ള ഒരു ദൈവമാണ്. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല ഈ ദൈവം സർവശക്തനായിട്ടുള്ള ദൈവം, പിന്നെയോ നമുക്കും അവിടുന്ന് സർവശക്തനായിട്ടുള്ള ദൈവമാണ്. അവിടുന്ന് സർവശക്തനായ ദൈവമായതുകൊണ്ടാണ് യോർദാനിലെ വെള്ളത്തെ ഒരു ചിറ പോലെ അവിടുന്ന് തടഞ്ഞു നിർത്തി ഉണങ്ങിയ നിലം ഒരുക്കുവാനും. ഇസ്രായേൽ ജനം യോർദാൻ നദി കയറിയപ്പോൾ അതിൻ്റെ പഴയ അവസ്ഥയിലേക്കും വരുവാൻ കാരണമായിത്തീർന്നത്. ഈ ദൈവം സർവശക്തനായിട്ടുള്ള ഒരു ദൈവമാണ്. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും അവിടുന്ന് സർവശക്തനായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? ഈ ദൈവത്തിൽ പൂർണ്ണമായി നാം ആശ്രയിക്കണം. ഈ ദൈവം നമ്മുടെ സൃഷ്ടികർത്താവും നമ്മെ സ്നേഹിക്കുന്നവരുമാണ് ഈ ദൈവം. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഈ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വിജയമുണ്ട്. നാം സ്വന്തമായിട്ടുള്ള കഴിവിലും നമ്മുടെ ബുദ്ധിയിലും ആശ്രയിച്ചാൽ നാം തോൽവി സംഭവിക്കുകയുള്ളൂ. നമുക്കൊരിക്കലും ഒരു വിജയം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ നാം ഈ ദൈവത്തിൽ, ഈ സർവശക്തനായിട്ടുള്ള ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കൊരിക്കലും ഒരു തോൽവിയില്ല, പരാജയം ഉണ്ടാകുകയില്ല. ദൈവം നമ്മെ സഹായിച്ച് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ സാധിക്കും. ഓർത്ത് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും പരാജയപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സാധിക്കാത്ത, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, ഓർക്കുക, ദൈവഹിതപ്രകാരം നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തോട് പറയുകയും അഥവാ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായിട്ടുള്ള ദൈവം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു മാറാത്ത രോഗമായിരിക്കാം, അത് നിങ്ങൾക്ക് ദൈവത്തോട് പറയുവാൻ കഴിയും. നിങ്ങൾക്കത് മാറ്റുവാൻ സാധിക്കുകയില്ല സ്വയമായിട്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ എക്സാമിനെക്കുറിച്ചുള്ള അതിയായിട്ടുള്ള ഭയമായിരിക്കാം, ആ ഭയം മാറ്റുവാൻ വേണ്ടി ഈ സർവശക്തനായിട്ടുള്ള ദൈവത്തോട് പറയുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രശ്നമായിരിക്കാം, ഇതെല്ലാം സർവശക്തനായിട്ടുള്ള ദൈവത്തോട് പറയുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക. ഇസ്രായേൽ ജനത്തെ സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കുവാൻ ശക്തനായിട്ടുള്ളൊരു ദൈവമാണ്. ഇപ്രകാരം തന്നെ സർവശക്തനായിട്ടുള്ള ദൈവം ഇസ്രായേൽ ജനത്തെ അവരുടെ യാത്രയിൽ കൂടെ ഇരുന്നു, യോർദാൻ നദി കടന്നു, ഇപ്പോൾ ഗിൽഗാലിൽ വന്ന് ദൈവം അവരോട് പറഞ്ഞ പ്രകാരം തന്നെ 12 കല്ലുകൾ നാട്ടി. ദൈവത്തിൻ്റെ സർവശക്തിയെ
വരുന്ന തലമുറകൾക്ക് വേണ്ടി ഓർമ്മിക്കുവാൻ വേണ്ടി ഒരു സ്മാരകം അവർ പണിയുകയുണ്ടായി. അത് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കുക, നിങ്ങൾ യഥാർത്ഥമായി ദൈവ പൈതലായി തീരുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, യേശു കർത്താവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ഈ കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് സമയത്തും ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഈ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും കഴിയും. അവിടുന്ന് സർവശക്തനായിട്ടുള്ള ദൈവമാണ്. നിങ്ങളെ സഹായിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഒരുപക്ഷേ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത, യേശുവിൻ്റെ സർവശക്തിയെ മനസ്സിലാക്കാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഓർക്കുക, സർവശക്തനായിട്ടുള്ള ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ച് അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങൾ മുൻപോട്ട് നയിക്കപ്പെടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഏതൊരു വിഷയത്തിലും, ഏതൊരു പ്രയാസകരമായിട്ടുള്ള അനുഭവത്തിലും, ഏതൊരു തടസ്സമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിലും അതിനെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം ഈ ദൈവം. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ യേശു കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ഒരു മക്കളായി തീരുവാൻ, ദൈവത്തിൻ്റെ മകനായി തീരുവാൻ അല്ലെങ്കിൽ മകളായി തീരുവാൻ സാധ്യമല്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. യേശു കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. എന്തുകൊണ്ടാണ് യേശു കർത്താവിൽ മാത്രം വിശ്വസിക്കണം, യേശു കർത്താവിൽ ആശ്രയിക്കണമെന്ന് പറയുവാൻ കാരണം, യേശു കർത്താവ് മാത്രമാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി ദൈവ മക്കളായി തീരുവാൻ വേണ്ടി ഒരു വഴി തുറന്നിട്ടുള്ളത്. ആ യേശു കർത്താവ് മാത്രമാണ് നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തി. ആ യേശു കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് യേശു കർത്താവിനെ ഹൃദയത്തിൽ ഇന്നുവരെയും സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ പാഠം കേൾക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക, അവൻ്റെ മക്കളായി തീരുക. യേശു കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അവൻ സർവശക്തനായിട്ടുള്ള ദൈവമാണ്. ഇസ്രായേൽ ജനത്തിന് അവിടുന്ന് സർവശക്തനായിട്ടുള്ള ദൈവമായിരുന്നു. നമുക്കും അവിടുന്ന് സർവശക്തനായിട്ടുള്ള ദൈവമാണ്. ഈ സർവശക്തനായിട്ടുള്ള ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ, അവനിൽ തന്നെ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ യേശു കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസകരമെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഒരു ലിസ്റ്റിൽ എഴുതുക, ഒരു പേപ്പറിൽ ഒരു ലിസ്റ്റായിട്ട് എഴുതുക. ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭയമായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും പ്രയാസകരമായിട്ടുള്ള ഒരു തടസ്സമായിരിക്കാം. അത് മാറിക്കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി സർവശക്തനായുള്ള ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച ഏതെല്ലാം പ്രാർത്ഥനാ റിക്വസ്റ്റിന് ദൈവം ഉത്തരം നൽകിയോ അതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ആ കാര്യം നിങ്ങൾക്കത് നിങ്ങളുടെ ആ ലിസ്റ്റിൽ നോട്ട് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതുക. യേശു കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കേ, ബൈ.